നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ അസോസിയേറ്റ് ചെയ്തിരുന്ന ഒരു എൻ ജി ഒയുടെ കാര്യം കിരിക്കറിയാലോ. അവർക്ക് ഒരു സ്പെഷ്യൽ സ്കൂളുണ്ട്, ഭിന്നശേഷിക്കാരായ ഒരുപാട് കുട്ടികളും. ഇപ്രാവശ്യത്തെ വിജയദശമിക്ക് നമുക്ക് അവിടെ വരെ പോകണം. ആ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഞാൻ പറഞ്ഞ എന്തെങ്കിലും കിരിക കേട്ടോ. കേട്ടല്ലോ, എന്റെ ഭാഗത്തു നിന്ന് 100 വട്ടം സമ്മതം. ആ കുട്ടികൾക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് സുമി പ്ലാൻ ചെയ്തോളൂ. അതെന്താണെങ്കിലും നമുക്ക് ചെയ്യാം. ഞാൻ കൂടെയുണ്ട്. താങ്ക് യു ഗിരി, താങ്ക് യു സോ മച്ച്. എന്നാ പിന്നെ ഗിരി ജോലി ചെയ്തോ. എനിക്ക് നാളത്തെ ക്ലാസിന്റെ കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഹലോ, ചെയർമാന്റെ കാറിൽ വരാത്തയാള് ചെയർമാന്റെ ക്യാബിനിൽ നിന്ന് ജോലി ചെയ്താൽ ഒരു പ്രശ്നമാവില്ലേ? പറഞ്ഞോലെ, അതും ശരിയാണല്ലോ. ഇനിയിപ്പോ ഞാനെന്ത് ചെയ്യും? അതിനുള്ള പരിഹാരം ഞാൻ ഉണ്ടാക്കി തരാം. വരൂ. വാ. ഇനി മുതൽ ഇതാണ് സുമിതയുടെ സാമ്രാജ്യം. ഇരിക്കെ തരൂ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? സുമിക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പറഞ്ഞ അറേഞ്ച് ചെയ്യിച്ച ക്യാബിനാണ്. എനിക്ക് ഒരുപാട് സന്തോഷമായി ഗിരി. എന്റെ കാര്യത്തിൽ ഗിരി കാണിക്കുന്ന ഈ കരുതലിനും സ്നേഹത്തിനും. അപ്പൊ സുമിതയുടെ ജോലി നടക്കട്ടെ. അതിനും തലകറക്കവും ബോധക്കേടും ഒക്കെ ഉണ്ടാവും. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. ഷെറിനെ ഒന്ന് വിളിച്ചാലോ. ഫോൺ എടുക്കാത്തത്? റോഷനൊന്ന് വിളിച്ചാലോ. ഇവർക്ക് ഇത് എവിടെ പോയി കിടക്കോ. എന്താ നോക്കുന്നേ? ഡിസൈനർ കുർത്തീസ്, പാർട്ടി വെയർ, ദുപ്പട്ടാസ്, നിങ്ങളുടെ ഡിസൈൻസ് ഒക്കെ എനിക്കൊന്ന് കാണണം. ഉറപ്പായിട്ടും മാഡം. പ്രിൻസി, ആ കാറ്റലോഗ് ഒന്ന് എടുത്തേ.
ഇതൊക്കെ പഴയ പാറ്റേൺ അല്ലേ, പുതിയതൊന്നുമില്ലേ? മാഡത്തിന് എന്താ വേണ്ടത്? ഇതൊക്കെ ഓൾഡ് പാറ്റേൺസ് ആണ്, എനിക്ക് ന്യൂ ആണ് വേണ്ടത്. മാഡത്തിന്റെ ആവശ്യം പറഞ്ഞാൽ മതി, ഞങ്ങൾ അതുപോലെ കസ്റ്റമൈസ് ചെയ്ത് തന്നോളാം. നിങ്ങളാണോ ഇതിന്റെ ഓണർ? അല്ല, ഇത് ഞങ്ങൾ രണ്ടുമൂന്ന് പേര് പാർട്ണർഷിപ്പിൽ നടത്തുന്ന പരിപാടിയാ. ഫാഷൻ ഡിസൈനിങ് കൂടാതെ വേറെന്തൊക്കെയാ നിങ്ങൾ ചെയ്യുന്നത്? മോഡലിംഗ്, അഡ്വർടൈസിംഗ്, ഫിലിം മേക്കിംഗ്, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. ആ കൂട്ടത്തിൽ ഒരു കാര്യം നിങ്ങൾ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയി. എന്താ മാഡം, എനിക്ക് മനസ്സിലായില്ല. അല്ല, കൊട്ടേഷന്റെ കാര്യം. ആവശ്യക്കാരുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങി ആളുകളെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലുന്ന കൊട്ടേഷൻ പരിപാടി നിങ്ങളുടെ പേരിലുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ആരാ നിങ്ങൾ? അപ്പൊ പോവല്ലേ? നിങ്ങൾ ആരാ? നിങ്ങൾ എന്റെ തെമ്മാടിത്തേ കാണിക്കട്ടെ, വിട് വിടവനെ. ഒരു സാധു സ്ത്രീയെ കൊട്ടേഷൻ കൊടുത്ത് വണ്ടി ഇടിച്ചു കൊല്ലാൻ നോക്കിയ കേസിലെ പ്രതിയാണിവൻ. അതുകൊണ്ട് ഇവനെ അങ്ങ് കൊണ്ടുപോവുക. അത് ചെയ്യാൻ നിന്റെ കയ്യിൽ പണം വെച്ചു തന്ന ആ ആളെയാണ് എനിക്ക് വേണ്ടത്. അതാരാണെന്ന് നിന്നെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിച്ചോളാം. കൊണ്ടുപോ. എന്താ ടീച്ചറെ, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞോ? എപ്പോഴേ കഴിഞ്ഞു, ഫസ്റ്റ് ഇയർ അല്ലേ. സ്കൂളിലെ പോലെ എല്ലാവരുടെയും പേരൊക്കെ ചോദിച്ചങ്ങ് വിട്ടു. ഇന്നലെ എന്തായിരുന്നു പെർഫോമൻസ്? ഞാൻ സാധാരണ അത്ര ഓവറാവുന്നതല്ല. ഇന്നലെ പിന്നെ മൊത്തത്തിൽ സന്തോഷത്തിന്റെ മൂടായതുകൊണ്ടേ. ടീച്ചറെ കെട്ടിയോ, ഒട്ടും മോശമല്ലായിരുന്നു. അത് നേരം, രണ്ടാളും ഒപ്പത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഞാനിപ്പോ വന്നതേ ആകാശം നില പറഞ്ഞു നിർത്തിയില്ലേ, അതിന്റെ ബാക്കി അറിയാനാ. അതിന് ഇന്നലെ ഞാൻ എന്തു പറഞ്ഞു? ബെസ്റ്റ്. അപ്പൊ ഒന്നും ഓർമ്മയില്ലേ? സോറി, കാര്യമായി ഒന്നും ഓർമ്മയില്ല. അല്ല, ഞാൻ ഇന്നലെ സുമിയോട് എന്താ പറഞ്ഞത്? ഇന്നലെ ഞാൻ ഗിരിയുടെ പഴയ ചില കാര്യങ്ങളൊക്കെ ആകാശിന്റെ അടുത്ത് ചോദിച്ചിരുന്നു. അതിന് ആകാശ് എനിക്ക് ചില മറുപടികളും തന്നിരുന്നു. സത്യം പറയാലോ, എനിക്കൊന്നും ഓർമ്മയില്ല. സുമി ഒന്നുകൂടി ചോദിച്ചാ എനിക്കറിയാവുന്ന എല്ലാം ഞാൻ പറയാം. അല്ല, ഗിരിയുടെ ചില രീതികളും പെരുമാറ്റമൊക്കെ കാണുമ്പോ എനിക്കെപ്പോഴും തോന്നുന്ന ഒരു കാര്യമുണ്ട്. ചെറുപ്പത്തിൽ ഗിരി എന്തോ ഇൻസെക്യൂരിറ്റികൾ അനുഭവിച്ചിട്ടുണ്ടാവാം. അത് തന്നെയായിരിക്കാം ഗിരി ഇന്നും വേട്ടയാടുന്നത്. ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് ഗിരി ആകാശിനോട് അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോന്ന് അറിയാനാ. എന്റെ അറിവിൽ അങ്ങനെയൊന്നുമില്ല. അവനെ അറിയാലോ, എത്ര അടുപ്പം ഉണ്ടെങ്കിലും വിഷമങ്ങളൊന്നും വിട്ടു പറയില്ല. പണ്ടേ അതാ ശീലം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.